ഞാൻ റമീസ്. ഞാൻ സേലം ആപ്പിലെ റിപ്പീറ്ററാണ്. പിന്നെ ഞാൻ ഈ വർഷത്തെ നീറ്റ് എക്സാം എഴുതിയിരുന്നു 2021 നീറ്റ് പേപ്പർ. ബയോളജി വളരെ സിമ്പിളായിരുന്നു, എൻ സി ആർ ടി മാത്രമാണ് വന്നിരുന്നത്. പിന്നെ കെമിസ്ട്രിയും അതുപോലെ എൻ സി ആർ ടി പക്കാക്കിയ ഒരു സ്റ്റുഡൻറ്റിന് മൊത്തത്തിൽ കിട്ടാൻ ഉള്ളതുള്ളൂ. പിന്നെ ഫിസിക്സ് ആണ് പൊതുവെ എല്ലാവർക്കും ടഫാണ്, എനിക്കും അതുപോലെ ടഫായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത് ബയോളജിയിൽ നിന്നു, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. അങ്ങനെ തന്നെയാണ് ഒരു ഇത് എല്ലാവരും ചെയ്യുക. എന്തായാലും കുഴപ്പമില്ലാതെ എഴുതിയിട്ടുണ്ട്. ഞാൻ സേലത്തിൽ ജോയിൻ ചെയ്തിരുന്നു. എനിക്ക് ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായി. വെൽമുട്ടിക്കൻ സാറാണേലും മൽക്കി സാറാണേലും ഒക്കെ ഞാൻ അനന്തു സാറ് അവരെ ക്ലാസ്സാണ് കാര്യമായിട്ട് കണ്ടിരുന്നത്. ബയോളജിയും അതുപോലെ ക്ലാസ് കണ്ടിരുന്നു അവിടുന്ന്. പിന്നെ ഇവിടുത്തെ ക്ലാസ്സും അതുപോലെ ഇവർ മെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അവർ നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാകുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഇട്ട് കൊടുത്താൽ മതി. അവരപ്പം തന്നെ അതേ സമയം തന്നെ അവർ ഡൗട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും ചോദിക്കാനുള്ളൊരു ഫ്രീഡം ഇവിടുന്ന് ഉണ്ടായിരുന്നു. സേലം ആപ്പിലെ സാറുമാർ അവർ നമ്മൾ ഒന്ന് ഡൗൺ ആകുമ്പോഴത്തേന് അവർ നമ്മളെ ഒപ്പം നിന്ന് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എൽ കെ സാറൊക്കെ മോട്ടിവേഷൻ യൂട്യൂബിൽ ഉണ്ടാവലുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ അനന്തു സാറാണെങ്കിലും അതുപോലെ വെൽമുരുകൻ സാറാണെങ്കിലും അവരൊക്കെ എല്ലാവരും എല്ലാ സാറുമാരും ബയോളജിൻ്റെ സാറുമാരും എല്ലാവരും നമ്മുടെ കൂടെ നിന്നിന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ട് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും സേലം ഒരു നീറ്റ് എഴുതുന്ന കുട്ടിക്ക് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇവിടുത്തെ എക്സാമും കാര്യങ്ങളും കുഴപ്പമില്ല, എല്ലാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എക്സാമും എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഇവിടുന്ന്. പിന്നെ പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുക. മാക്സിമം നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സുഖമായിട്ട് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണമുള്ളൂ. എന്തായാലും അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.